ആരോഗ്യമുള്ള ഒരു ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളർന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുകയുള്ളൂ. ഇംപ്ലാന്റേഷൻ പലപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഐ ബി എഫിനൊക്കെ നല്ല എഗ്ഗാണ്, നല്ല പുരുഷബീജമായിട്ട് സംയോജിച്ചപ്പോൾ കിട്ടിയ നമ്മളീ പടത്തിൽ കാണുന്ന പോലെ നല്ല എംബ്രിയോ ആണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. വളരെ പ്രതീക്ഷയോടെ ഐ ബി എഫ് ചെയ്തിട്ട് പ്രഗ്നൻസി കിട്ടാതെ വരുമ്പോൾ നിങ്ങളുടെ ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ ശരിയായ രീതിയിൽ പറ്റിപ്പിടിച്ച് വളർന്നില്ല, ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ആണെന്നൊക്കെ പറയുമ്പോൾ കരഞ്ഞ് വീർത്ത മുഖവുമായിട്ട് രോഗികൾ ചോദിക്കാറുണ്ട്, ഡോക്ടർ എന്താണ് ഇംപ്ലാന്റേഷൻ? ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യമുള്ള ഒരു ഭ്രൂണത്തിന് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അതിനുവേണ്ട രക്തം ലഭിക്കണം. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ്. നമ്മൾ പറയും ഇന്ന് ഞാനും നീയും തമ്മിലുള്ള ഒരു രക്തബന്ധമാണ്. അപ്പോൾ നല്ല വിത്ത് നല്ല ഭൂമി എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ഗർഭാശയത്തെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ ആരോഗ്യമുള്ളൊരു ഭ്രൂണം റിസപ്റ്റീവ് എൻഡോമെട്രി അതിനാണ് ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് അങ്ങനെ പറയുന്നത്. നമ്മൾ നല്ല ഒരു ഭൂമി എന്ന് പറയുന്ന പോലെ നമ്മൾ മനസ്സിലാക്കണം. ആവരണത്തിന് നല്ല ആ ഭ്രൂണത്തെ വളർത്തുവാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഭ്രൂണത്തിന് അവിടെ പറ്റിപ്പിടിച്ച് വളരുവാൻ സാധിക്കുകയുള്ളൂ. ഈ പടത്തിൽ കാണുന്ന കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ടൊരു അവബോധം എല്ലാ രോഗികൾക്കും ഉണ്ടാവണം. നമ്മുടെ ട്യൂബിൻ്റെ ഫിംബ്രിയ എന്ന ഭാഗം അണ്ടോത്പാദന സമയം നടക്കുമ്പോൾ അണ്ഡത്തെ ആവഹിക്കുന്നു, പുരുഷ ബീജാണുക്കൾ അവിടെ വരുന്നു. പലപ്പോഴും രോഗികൾക്കൊരു സംശയമുണ്ട്, ഡോക്ടറെ ആ കൃത്യസമയത്ത് തന്നെ ബന്ധം നടന്നില്ലെങ്കിൽ പ്രഗ്നൻസി കിട്ടുന്നുണ്ടാവും. കാര്യം ഈ പടത്തിൽ കാണുന്നത് പോലെ ഈ ആരോഗ്യമുള്ള അണ്ഡത്തെ ട്യൂബ് ആവഹിച്ചു കഴിഞ്ഞാൽ അവിടെ ആ അണ്ഡത്തിന് 24 മണിക്കൂറോളം ജീവിക്കാനാവും. ഈ സമയത്തിനുള്ളിൽ പുരുഷ ബീജം അവിടെ എത്തിയാൽ മതി. അല്ല, ആ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പടക്കം പൊട്ടിക്കുന്ന പോലെ അത് പോകുന്നതല്ല അത്. അപ്പോൾ അവിടെ പുരുഷ ബീജവും അണ്ഡവുമായി സംയോജിച്ചു, അത് വിഭജിക്കാൻ തുടങ്ങിയാണ് കോശങ്ങൾ. അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് അത് വിഭജിക്കുന്നു. അണ്ടോത്പാദനം നടന്ന് ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമുക്കറിയാം, നമ്മൾ എവിടെ ചെന്നും നമ്മളൊരു അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ജോലിക്ക് പോവുകയാണ്, അവിടെ നമുക്കൊരു ബന്ധമുണ്ടായെങ്കിലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. നമ്മളൊരു വീടെടുത്തുകൊണ്ട് മാത്രം നമുക്ക് അവിടെയുള്ള പത്രക്കാർ, പാല് തരുന്നവന്, അടുത്തുള്ളവരുമായിട്ടൊക്കെ ഒരു ബന്ധം വേണം. എന്ന് പറഞ്ഞതുപോലെ ഈ ഭ്രൂണം എന്ത് ചെയ്യുകയാണ്? ഭ്രൂണം ഗർഭാശയ ആവരണവുമായിട്ടൊരു ബന്ധമുണ്ടാക്കുവാൻ ഇവിടെ ശ്രമിക്കുകയാണ്. നമ്മൾ ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യമായിട്ട് നമ്മൾ അയൽവക്കക്കാരൊക്കെ സന്ദർശിക്കുന്നത് പോലെ ഈ ഇതിനാണ് ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് അപ്പോസിഷൻ എന്ന് പറയുന്നത്. ആ സന്ദർശനം കഴിഞ്ഞു അവർ തമ്മിൽ കുറച്ചുകൂടി ഒത്തുചേരുന്നു, അതിനാണ് ശാസ്ത്രീയമായിട്ട് ഞങ്ങൾ അഡീഷൻ എന്ന് പറയുന്നത്. ഈ ഭ്രൂണം ഗർഭാശയ ഭിത്തിയിലേക്ക് പറ്റിപ്പിടിച്ച് വളരുകയാണ്. വളരുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് രണ്ടും കൂടെ ഒന്നാകാണ്. ഇതിനാണ് നമ്മൾ ഇൻവേഷൻ. ശാസ്ത്രീയമായിട്ട് ഈ 3 പ്രതിഭാസങ്ങൾ അവിടെ ഉണ്ടാവണം. ഒന്ന്, അത് തമ്മിൽ കാണണം, അപ്പോസിഷൻ, അത് തമ്മിൽ ഒട്ടിപ്പിടിക്കണം, അതിലേക്ക് വളരണം. ഈ 3 സംഭവങ്ങൾ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു ഭ്രൂണത്തിന് അവിടെ വളരുവാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രക്രിയയിൽ എവിടെയെങ്കിലും തകരാറുണ്ടായാൽ ആരോഗ്യമുള്ള ഭ്രൂണമാണെങ്കിലും ആ ഭ്രൂണത്തിന് അവിടെ പറ്റിപ്പിടിച്ച് വളരുവാൻ കഴിയുകയില്ല. ഡോക്ടർമാർക്ക് നേരത്തെ അറിയുവാൻ സാധിക്കുകയില്ലേ? ഇതാണ് പലപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യം. അവിടെ ഒരു 8 സെൽ സ്റ്റേജിൽ ഈ ഭ്രൂണം എത്തുകയാണ്. എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ബേബി ചികിത്സയിൽ ഈ ഭ്രൂണത്തെ വെളിയിൽ വളർത്തുന്നത്? ഈ ബീജവാഹിനിക്കുള്ളിലുള്ള അതേ അവസ്ഥ നമ്മൾ ഇൻക്യുബേറ്ററിൽ പ്രൊവൈഡ് ചെയ്തിട്ടാണ്. അവിടെയുള്ള അതേ ഓക്സിജനും അതേ ലായനികളുടെ അളവും എല്ലാം എന്താണെന്ന് സൂക്ഷ്മമായിട്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച് അതിനെ ലാബിൽ സെറ്റപ്പിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് പ്രഗ്നൻസി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഐ വി എഫ് ചികിത്സ കോസ്റ്റ്ലി ആവുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മീഡിയകൾ കോസ്റ്റ്ലിയാണ്. ആരോഗ്യമുള്ളൊരു ഭ്രൂണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ള അണ്ഡം വേണം, ആരോഗ്യമുള്ള ബീജാണു വേണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോൺ ഇഞ്ചക്ഷനുകൾ ചിലവേറിയതാണ്. ഫലം കിട്ടാതെ വരുമ്പോൾ അവർ ചിന്തിക്കും, ഇത്രയും രൂപ എന്തിന് ഞങ്ങളുടെ നിന്ന് ഡോക്ടർമാർ വാങ്ങിച്ചു? ഈ ഭ്രൂണം ട്യൂബിൽ നമ്മൾ പറഞ്ഞതുപോലെ വളർന്നു. ഒരു 8 മുതൽ 16 സെൽ, നമ്മളീ പടത്തിൽ കാണുന്നതുപോലെ 8 മുതൽ 16 സെല്ല് സ്റ്റേജിലാവുമ്പോൾ ട്യൂബിൽ നിന്ന് അത്
ഗർഭാശയാവനത്തിലേക്ക് എത്തുകയാണ്. ഇതിനെയാണ് ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് മോറുല എന്ന് പറയുന്നത്. യൂട്രൈൻ കാവിറ്റി വന്നു കഴിയുമ്പോൾ പിന്നീട് അത് വിഭജിക്കുകയാണ്. അതിനാണ് ഞങ്ങൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. അത് 64 സെല്ല് സ്റ്റേജായി അതങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ്, വിഭജിച്ച് വിഭജിച്ച് ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനായി തീരുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നിയാലും ധാരാളം മാറ്റങ്ങൾ അവിടെ കോശങ്ങളിലുണ്ടായാലേ നമുക്ക് സാധിക്കുകയുള്ളൂ. കോശങ്ങളുടെ അന്തരങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതിനാണ് ഞങ്ങൾ ഹിസ്റ്റോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ബയോകെമിക്കൽ അതായത് രാസപ്രവർത്തനങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവണം. അപരൻ്റെ ബീജത്തെ തൻ്റെ ഗർഭാശയത്തിനുള്ളിൽ ഒരു സ്ത്രീ വളർത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. അങ്ങനെ തന്മാത്രകളുടെ ലെവലിൽ, സൂക്ഷ്മ കോശങ്ങളുടെ ലെവലിൽ രാസപ്രവർത്തനങ്ങളെല്ലാം കൂടി അനുയോജ്യമായെങ്കിൽ മാത്രമേ ഒരു ഭ്രൂണത്തിന് അവിടെ പറ്റി പിടിച്ച് വളരുവാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം ഒരാളുടെ ഒരു അവയവം കിഡ്നി വേറൊരാളിലേക്ക് നമുക്ക് വെറുതെ തുന്നിപ്പിടിച്ചാൽ വളരുകയില്ല. ധാരാളം മരുന്നുകൾ തന്ന് അയാളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തെ നമ്മുടെ നിയന്ത്രണത്തിലാക്കിയെങ്കിൽ മാത്രമേ ഒരാളുടെ ഒരു അവയവത്തെ മറ്റൊരാളുടെ ശരീരം സ്വീകരിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ധാരാളം പ്രവർത്തനങ്ങൾ നടക്കണം. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ടെങ്കിലും വ്യക്തമായിട്ട് ഈ ഭ്രൂണത്തിനിടെ പറ്റി പിടിച്ച് വളരാൻ കഴിയുമോ എന്നുള്ളതിനെപ്പറ്റി ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ ഇനിയും വരുവാനുള്ളതേ ഉള്ളൂ. അതിന് മുമ്പിലാണ് ഡോക്ടർമാരും പകച്ചു നിൽക്കുന്നത്. ഈ ഭ്രൂണത്തെ സ്വീകരിക്കുവാൻ ഗർഭാശയ ആവരണം തയ്യാറാകുന്ന കാലഘട്ടത്തിനാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ വിൻഡോ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു വിരുന്നുകാരൻ്റെ വീട്ടിൽ വരുമ്പോൾ ആ വീട്ടുകാർ വിരുന്നുകാരന് വേണ്ടി ഇരിക്കുന്നൊരു കാല സമയമുണ്ട്. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വാതിലടയ്ക്കും, പിന്നീട് വിരുന്നുകാരൻ വന്നാൽ അവൻ ആ വീട്ടിൽ പ്രവേശനമില്ല. അപ്പോൾ ഈ ആരോഗ്യമുള്ളൊരു ബ്ലാസ്റ്റോസിസ്റ്റ് അവിടെ വന്ന് പറയുകയാണ്, ഞാൻ പൂർണ്ണ ആരോഗ്യവനായിട്ട് വന്നിരിക്കുകയാണ്, എനിക്ക് വളരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരണമെന്നുള്ള സിഗ്നല് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആവരണത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭ്രൂണത്തിൻ്റെ കോശങ്ങളിലേക്ക് ശാസ്ത്രീയമായിട്ട് എംബ്രിയോണിക് ടു എംബ്രിയോണിക്, ഭ്രൂണത്തിൽ നിന്ന് അമ്മയുടെ കോശങ്ങളിലേക്ക് എംബ്രിയോണിക് ടു മറ്റേണൽ, മറ്റേണൽ ടു എംബ്രിയോണിക്, അമ്മയിൽ നിന്ന് ഭ്രൂണത്തിലേക്കുള്ള ആ കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഭ്രൂണത്തിന് അവിടെ പറ്റി പിടിച്ച് വളരുവാൻ കഴിയുകയുള്ളൂ. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? സൈറ്റോകൈനുകൾ, ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഹോർമോണുകൾ, ഇവിടെയൊക്കെ ഒരു സങ്കീർണമായ പ്രവർത്തന ഫലമായിട്ടാണ് ഈ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവേണ്ടത്. ഒട്ടിപ്പിടിക്കുവാൻ വേണ്ട മോളിക്കൂൾ അവിടെ വേണം, പ്രോട്ടീനുകളുടെ പ്രവർത്തനം ഉണ്ടാവണം, പ്രോസ്റ്റഗ്ലാൻഡുകളുടെ പ്രവർത്തനം ഉണ്ടാവണം. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് മാത്രമേ ഭ്രൂണത്തിന് അവിടെ പറ്റി പിടിച്ച് വളരുവാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം ഒരു ഭ്രൂണത്തിൻ്റെ എംബ്രിയോയുടെ പകുതി ആ കുട്ടിയുടെ അച്ഛനിൽ നിന്നും ആ ഭ്രൂണത്തിൻ്റെ അപ്പനാണ് നൽകിയിരിക്കുന്നത്. അത് അമ്മയുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറിൻ പ്രോട്ടീനാണ്. ഈ 50% ഫോറിൻ പ്രോട്ടീനുള്ള ഭ്രൂണത്തെ അമ്മയുടെ ശരീരം സ്വീകരിച്ചുവെങ്കിൽ മാത്രമേ ആ ഭ്രൂണത്തിന് അവിടെ പറ്റി പിടിച്ച് വളരുവാൻ കഴിയുകയുള്ളൂ. പ്രതിരോധശക്തി, അമ്മയുടെ പ്രതിരോധശക്തി അതിന് തയ്യാറാവണം. ഇതിനാണ് ശാസ്ത്രീയമായിട്ട് ഞങ്ങൾ ഇമ്മ്യൂണോ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജനുകൾ, ഇൻ്റർലൂക്കിനുകൾ ഇവയൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇമ്മ്യൂണോ മോഡുലേഷൻ. അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഭർത്താവിൻ്റെ ജീൻ 50% ജീനുകൾ അടങ്ങിയ ഭ്രൂണത്തെ റിസീവ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. അവർ തമ്മിലുള്ള ആ ഒരു ഇടപെടലുകൾ നടക്കണം. നമുക്കറിയാം വന്ധ്യതാ ചികിത്സയിൽ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഭ്രൂണമുണ്ടായിട്ടും പിന്നീടുണ്ടാകുന്ന അതിന് വളരാൻ കഴിവില്ലാത്ത അവസ്ഥയാണ്. പ്രഗ്നൻസി ടെസ്റ്റ് നോക്കുമ്പോൾ പോസിറ്റീവാണ്, പിന്നീട് സ്കാൻ ചെയ്യുമ്പോഴാണ് കാണുന്നത് വളർച്ച കുറവാണ്. ഇതിൻ്റെ അവസ്ഥ ഏകദേശം 25 മുതൽ 40% വരെയാണ്. ഇതിൽ 75% ഈ ഇംപ്ലാന്റേഷൻ ഫെയിലിയറാണ്. കരഞ്ഞുകൊണ്ട് അവർ ചോദിക്കുന്നു, ഡോക്ടറെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇംപ്ലാന്റേഷൻ ഫെയിലിയർ? പലപ്പോഴും ആ ഒരു അവസരത്തിലാണ് അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാര്യം നോർമലി ആരോഗ്യമുള്ള ഒരു ഭ്രൂണമെന്ന് കേൾക്കുമ്പോൾ തന്നെ പരീക്ഷയുടെ 75% കഴിഞ്ഞു എന്ന് ഉറച്ചിരുന്ന അവർക്ക് അപ്പോഴാണ് ഇതേപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ഇത്തരത്തിൽ വന്ധ്യതാ ചികിത്സ പരാജയപ്പെടുന്നു എന്നുള്ളത് വലിയൊരു സങ്കടം തന്നെയാണ്. നമുക്കറിയാം റോക്കറ്റുകളൊക്കെ വീക്ഷിപ്പിക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ ഗതിയെപ്പറ്റി ലോകമെല്ലാം നോക്കി കാത്തിരിക്കുന്നു. എന്നാൽ ആ വിക്ഷേപണം ശരിയായില്ലെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു ഭീതി നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ സ്വന്തപ്പെട്ടവരും രോഗികളും ഭർത്താവും ഭാര്യയും എല്ലാം കാത്തിരുന്ന ആ ഭ്രൂണത്തിന് അവിടെ പറ്റി പിടിച്ച് വളരുവാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന
ഫലങ്ങൾ ധാരാളമാണ്. പലപ്പോഴും അതിൻ്റെ ഒരു ഭാഗമായി അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും സ്ഥാപനങ്ങളും മാറാറുണ്ട്. ഈയൊരു കാഴ്ചപ്പാടിൽ വേണം നമ്മൾ ഭ്രൂണത്തിൻ്റെ വളർച്ചയെ കാണുവാൻ. കാരണം ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ നടക്കുന്ന പോലെ ഒരു മാറ്റങ്ങളല്ല പ്രത്യേകിച്ച് വന്ധ്യാ ചികിത്സയുള്ളവരിൽ ഉണ്ടാവുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അണ്ഡത്തിൻ്റെ നിലവാരക്കുറവ്, പുരുഷബീജത്തിൻ്റെ നിലവാരക്കുറവ്, ഗർഭാശയ ആവരണത്തിൻ്റെ പ്രവർത്തനക്ഷമതക്കുറവൊക്കെ കാരണങ്ങളാണ്. ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് വളരെയേറെ നമ്മൾ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയം ലഭിക്കുകയുള്ളൂ.